ഹലോ, അസ്സലാമു അലൈക്കും. ഇഷ്നോഫ് മൽബാറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാടൻ ബീഫ് വരട്ടും മോരുകറിയുമായാണ്. എന്നാൽ നമുക്ക് ഇനി ബീഫ് വരട്ട് ഉണ്ടാക്കാം. 1 കിലോ ബീഫ് എടുത്ത് അത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള കല്ലുപ്പും ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 ഉലുവയും ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വിറകടുപ്പിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കുക. ഒന്ന് തിളച്ചു വന്നതിന് ശേഷം നന്നായി ഇളക്കിക്കൊടുക്കുക. എന്നിട്ട് വീണ്ടും വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇതിലേക്കിട്ട് അടച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ട് റെഡി. ഇനി നമുക്ക് മോരുകറി ഉണ്ടാക്കി നോക്കാം. 1 മൺചട്ടിയയിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുത്ത് കുമ്പളങ്ങ ചെറുതാക്കി നുറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് അരപ്പിനാവശ്യമായ സാധനങ്ങൾ: 1 മുറി തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം. ഇവയെല്ലാം നന്നായി അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് താനും കറിവേപ്പില ചേർത്ത് കൊടുക്കുക. വേറൊരു മൺകലത്തിൽ നമ്മുടെ ചോറും വേവുന്നുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി കലക്കി ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തിളച്ചു വരുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക. ഇനി ഇത് നമുക്ക് കടുവറുക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് കറിവേപ്പില ഇട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറും ഇതിൻ്റെ കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വാഴ ഇലയിലേക്ക് വിളമ്പാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോറ് വിളമ്പാം. നന്നായി മോരുകറി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വരട്ടി വെച്ച ബീഫും ചേർത്ത് കൊടുക്കാം. രണ്ട് പപ്പടം വെക്കാം. അപ്പം നമ്മുടെ നാടൻ ബീഫും മോരും റെഡി. നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.